വെൽക്കം ബാക്ക് ടു ആയുർ ടോക്സ് ബൈ ബെറ്റർ ടുമോറോ. ഞാൻ ഡോക്ടർ പത്മ. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് മെനപ്പോസിനെ കുറിച്ചാണ്, ആർത്തവ വിരാമത്തിനെ കുറിച്ച്. മെനപ്പോസ് എന്നാൽ 40-നും 50-നും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ കുറയുകയും അണ്ടോത്പാദനം അഥവാ ഓവുലേഷൻ പ്രക്രിയയെ നടക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് പിന്നീട് ആർത്തവ വിരാമത്തിലേക്ക് എത്തുന്നു. തുടർച്ചയായി 12 മാസം ആർത്തവം ഇല്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഒരു ആർത്തവ വിരാമമായിട്ട് നിർണയിക്കുന്നത്. ഈ സമയത്ത് എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? ഇറഗുലർ പീരീഡ്സ്, അതായത് ക്രമമില്ലാത്ത ആർത്തവം. ചില സ്ത്രീകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് 25 ദിവസത്തോളമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവും. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് ഗ്യാപ്പിൽ അടുത്ത ആർത്തവം ആരംഭിക്കുകയും ചെയ്യും. ചില സ്ത്രീകൾക്കാകട്ടെ 3-4 മാസമൊക്കെ ആർത്തവം ഇല്ലാണ്ട് വന്നിട്ട് പിന്നെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3-4 മാസത്തിന് ശേഷമായിരിക്കും അടുത്ത ആർത്തവം കാണാം. ഓരോ സ്ത്രീകൾക്കും ഓരോ തരത്തിലായിരിക്കും ലക്ഷണങ്ങൾ കാണിക്കുക. അടുത്ത ലക്ഷണം വജൈനൽ ഡ്രൈനസ് ആണ്, യോനി ഭാഗത്തുണ്ടാവുന്ന വരൾച്ച. പിന്നെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹോട്ട് ഫ്ലാഷസ്, പെട്ടെന്ന് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു ചൂട്, ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു ചൂട് അനുഭവപ്പെടും. ആ സമയത്ത് അവർക്ക് ഫാനിൻ്റെ അടിയിലായാൽ പോലും ചൂട് സഹിക്കാൻ പറ്റില്ല. ഇത് എപ്പോഴും ഉണ്ടാവില്ല, ചില നേരങ്ങളിൽ അനുഭവപ്പെടുന്നതാണ്. പിന്നെ ഈ രാത്രി നേരത്ത് ആകെ വേർത്ത് കുളിക്കുന്ന ഒരവസ്ഥ, ഇതും കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിയും കുറയുന്നതുകൊണ്ട് ബോഡിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടും. പിന്നെ ചില സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ടെൻഷൻ, ആൻസൈറ്റി, പിന്നെ ഡിപ്രഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു മെനപ്പോസൽ സ്റ്റേജിൽ ചില സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് വെയിറ്റ് ഗെയിൻ. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് അവരുടെ മെറ്റബോളിസം സ്ലോ ആവും. അപ്പോൾ എന്താ പറയുക, ഡൈജഷനൊക്കെ സ്ലോ ആവുന്ന സമയത്ത് അവർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ മെനപ്പോസിന് മുൻപേ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതായത് ഈ സമയത്ത് ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കാതെ വരിക, അതായത് നല്ല ക്വാളിറ്റിയുള്ള മെച്ചുവർ എഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാണ്ട് വരിക, ഓവുലേഷൻ ഇറഗുലർ ആവുക, ഇതൊക്കെയാണ് ഈ സമയത്ത് ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഉൽപ്പാദനം കുറയും. അപ്പോൾ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് ശരീരം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ശക്തിയായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മിക്ക സ്ത്രീകൾക്കും ആർത്തവ വിരാമത്തിൻ്റെ മുന്നേ ഉള്ള ഈ ഒരു സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ബ്ലീഡിങ് ഉണ്ടാവുക, അപ്പോൾ നമുക്ക് രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയാനും പിന്നെ നമ്മുടെ ശരീരത്തിന് തളർച്ച അനുഭവപ്പെടാനൊക്കെ കാരണമാവും. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണിച്ച് ഈ ബ്ലീഡിങ് മെനപ്പോസിൻ്റെ ബ്ലീഡിങ് ആണോ എന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് ഫൈബ്രോയിഡ്, പോളിപ്പ്, സിസ്റ്റ്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഈ നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്ത് ഈ ബ്ലീഡിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുമാണ്. പിന്നെ ഉണ്ടാവുന്ന ഒരു കോമൺ കണ്ടീഷനാണ് ഫൈബ്രോയിഡ്സ്. അപ്പോൾ ഈ ഫൈബ്രോയിഡ്സ് കൊണ്ടും നേരത്തെ പറഞ്ഞ പാരി ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലും നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഫൈബ്രോയിഡ്സ് ആയിരിക്കും ഉണ്ടാവുക. സാധാരണഗതിയിൽ ഇതിൻ്റെ വലിപ്പം, എണ്ണം എല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മൾ ഫൈബ്രോയിഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. സാധാരണഗതിയിൽ ഈ സമയത്ത് ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഉൽപ്പാദനം കുറയുമ്പോൾ ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്ത് കുറയുകയും തന്നാലത് ചുരുങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളൊരു ഡോക്ടറെ കാണിച്ച് ഈ ഫൈബ്രോയിഡ് ആയാലും സിസ്റ്റ് ആയാലും എല്ലാത്തിനെയും ഒന്ന് മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തിൽ നല്ല എന്തെങ്കിലും വർധനവ് കാണുകയാണെങ്കിൽ മാത്രം നമ്മൾ ഫർദറായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫൈബ്രോയിഡിൻ്റെ മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ പോളിപ്പായാലും സിസ്റ്റ് ആയാലും ഇതുപോലെ തന്നെയാണ് സെയിം ആയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് കാണിക്കാറ്. പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോഴാണ് നമ്മളത് കണ്ടെത്തുന്നത്. പൊതുവായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഭയങ്കര രക്തസ്രാവം, ബ്ലീഡിങ്, ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ കഠിനമായിട്ടുള്ള വയറുവേദന, നാഡീഭാഗത്ത് അനുഭവപ്പെടുന്ന പ്രഷർ, പെയിന്, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ
ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പ്രശ്നങ്ങൾ കണ്ടെത്തുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ഭക്ഷണ രീതി, എക്സസൈസ്, നന്നായിട്ട് വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് കടന്നു പോകാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഭക്ഷണ രീതി എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡി ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഈസ്ട്രോജൻ കൂട്ടുന്ന, ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈസ്ട്രോജൻ കൂട്ടുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ആപ്പിള്, ബെറീസ്, അതായത് സ്ട്രോബെറി, മൾബെറി അങ്ങനെ പെട്ടുന്ന ബെറീസൊക്കെ, പിന്നെ ഗ്രേപ്സ്, പീച്ചസ്, പിയർ, പ്ലം, ഇതൊക്കെ ഫ്രൂട്ട്സ് ഈസ്ട്രോജൻ കൂട്ടുന്നതാണ്. പിന്നെ ഗ്രെയിൻസ്, അതായത് ഓട്സ്, വീറ്റ്, ബാർലി, ഇതൊക്കെ തവിടുള്ളത് കഴിക്കാൻ ശ്രമിക്കണം. പിന്നെ സീഡ്സ് ആൻഡ് നട്ട്സിൽ ആൽമണ്ട്സ്, ഫ്ലാക്സ് സീഡ്, പീനട്ട്സ്, സെസിമി സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളും ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു കേസാണ്. അതായത് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാല് ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് ആണ്. അതായത് യൂട്രസിന്റെ ഉള്ളിലുള്ള ലൈനിങ് ആണ്. ഇത് ഓവുലേഷന് ശേഷം അവിടെ ഗർഭധാരണം നടന്നിട്ടില്ലെങ്കിൽ ഓരോ മാസവും ഇത് രക്തത്തിൻ്റെ കൂടെ പുറന്തള്ളപ്പെടും. അപ്പോൾ ഈ ഒരു എൻഡോമെട്രിയം യൂട്രസിന് പുറത്തോ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലോ ഓവറിയിലോ പെൽവിസിലോ അവിടെ എവിടെയെങ്കിലും വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല മലബന്ധം ഉണ്ടാവാൻ, കോൺസ്റ്റിപേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശക്തിയായിട്ടുള്ള വയറിൻ്റെ അടിഭാഗത്ത് വേദനയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പൊതുവായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ ആർത്തവവിരാമ സമയത്തിന് മുന്നേ കാണിക്കുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കണ്ട് വേണ്ട ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അടുത്തത് പ്രീമച്യൂർ മെനപ്പോസ് ആണ്. അതായത് നമ്മൾ വളരെ നേരത്തെ തന്നെ നമുക്ക് മെനപ്പോസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക, നമ്മൾ മെനപ്പോസിൻ്റെ സ്റ്റേജിലേക്ക് പോവുക. ഈ ഒരു കണ്ടീഷനിൽ വളരെ നേരത്തെ തന്നെ ഈസ്ട്രജൻ ഡ്രോപ്പ് ആവാൻ തുടങ്ങും, ഓവുലേഷൻ നടക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതായത് പ്രൈമറി ഓവേറിയൻ ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് ശരിയായ രീതിയിൽ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഓവറി, അതായത് 40 വയസ്സിന് മുന്നേ തന്നെ ഓവറിയുടെ ഫങ്ഷൻസ് നടക്കാതെ വരിക. അപ്പോൾ അവിടെ ശരിയായ രീതിയിൽ ഓവുലേഷൻ നടക്കുക. വളരെ നേരത്തെ തന്നെ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുണ്ടാക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ് ചെയ്യണം. അടുത്തത് പറയാൻ പോണത് മെനപ്പോസിന് ശേഷം ശരീരത്തിലെ ഹോർമോൺ കുറയുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. അത് പലർക്കും അറിയാൻ പറ്റാറില്ല. ഇതിന് മെനപ്പോസൽ സിൻഡ്രോം എന്നാണ് പറയുക. അതിൽപ്പെട്ടതാണ് ഓസ്റ്റിയോപോറോസിസ്. ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഓസ്റ്റിയോപോറോസിസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, യൂറിനറി ഇൻകോണ്ടിനൻസ്, പിന്നെ വെയിറ്റ് ഗെയിന്, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ്, ഡിപ്രഷൻ, ഇവയൊക്കെ അതിൽപ്പെട്ടതാണ്. എല്ലുകളുടെ ബലത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. മെനപ്പോസിന് ശേഷം ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് എല്ലുകൾക്ക് ബലക്കുറവ് ഉണ്ടാവുകയും ബാക്ക് പെയിന്, മുട്ടുവേദന ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുകയും പെട്ടെന്ന് ഫ്രാക്ചറൊക്കെ സംഭവിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. അതിനോടൊപ്പം ഫുഡിൽ വൈറ്റമിൻ ഡി, കാൽഷ്യം, ഈസ്ട്രജൻ എല്ലാം കൂട്ടുന്നതായിട്ടുള്ള ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യണം. മെനപ്പോസിന് ശേഷം നല്ലൊരു ഭക്ഷണ രീതി, വ്യായാമം എന്നിവ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നാൽ ഒരുവിധമൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് മെനപ്പോസിന് മുൻപേ ഹൃദ്രോഗ സാധ്യത വളരെ കുറവാണ്. മെനപ്പോസിന് ശേഷം ഹോർമോണിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഹൃദ്രോഗത്തിനും മറ്റനുബന്ധ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. നല്ല രീതിയിലുള്ള വ്യായാമവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണവും, അമിത ഭാരമുള്ള ആൾക്കാരാണെങ്കിൽ സാധാരണ ഭാരം നിലനിർത്തുക, BP, ഷുഗർ, കൊളസ്ട്രോൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ മരുന്നുകൾ കഴിക്കുക, ഇതൊക്കെ ഒരു പരിധിവരെ ഹൃദ്രോഗത്തെ തടയാൻ സഹായിക്കും. അടുത്തതാണ് യൂറിനറി ഇൻകോണ്ടിനൻസ്. നമുക്ക് മൂത്രം ഒഴിക്കാനുള്ളത് പ്രവണത കൂടിക്കൂടി വരിക, മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വജേനയിലും യുറേത്രയിലും ഉള്ള
ടിഷ്യൂസിനൊക്കെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്നതാണ്. ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ അറിയാതെ തന്നെ മൂത്രം ഒഴിച്ചു പോവുക, അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ മൂത്രം പോകുന്ന ഒരവസ്ഥയാണ്. ഇതിനും ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറഞ്ഞാൽ കീഗൽ എക്സസൈസാണ്. ഈ ഒരു അവസ്ഥ പലപ്പോഴും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിലൊക്കെ എത്താറുണ്ട്. കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ തന്നെ നമ്മൾ മൂത്രം പിടിച്ചു വയ്ക്കുക, നമ്മൾ ഹോൾഡ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പോസ്റ്റ് മെനപ്പോസൽ സിൻഡ്രോംസ് എന്ന് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും പിന്നെ ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.